ഇരട്ടിയാർ വില്ലേജിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾ പുരോഗമിക്കുന്നു. പുതുതായി ലഭിച്ച 16 മെഷീനുകൾ ഉൾപ്പെടെ 26 മെഷീനുകൾ ഉപയോഗിച്ച് സർവേ ദ്രുതഗതിയിൽ പൂർത്തീകരിച്ച് സംസ്ഥാനത്തെ ഒന്നാമതാകാനുള്ള പരിശ്രമത്തിലാണ് സർവേ ടീം. 173 ബ്ലോക്കുകളായി തിരിച്ച് ഭൂമിയിൽ 42 ബ്ലോക്കും ഇതിനോടകം പൂർത്തീകരിച്ചു. എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത്. സംസ്ഥാനത്തെ 1560 വില്ലേജുകളിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് 4 വർഷത്തിനുള്ളിൽ ഭൂമി സർവേ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഇരട്ടിയാർ വില്ലേജിൽ ആരംഭിച്ച റീസർവേ ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരികയാണ്. ഇരട്ടിയാർ വില്ലേജിനെ 173 ഡിജിറ്റൽ ബ്ലോക്കുകളായി തിരിച്ചുള്ള സർവേയിൽ 42 ബ്ലോക്കുകളും ഇതിനോടകം പൂർത്തീകരിച്ചു. പുതുതായി 16 മെഷീനുകൾ കൂടി ലഭിച്ചതോടെ ദ്രുതഗതിയിൽ സർവേ പൂർത്തീകരിക്കാനായാൽ സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ ആദ്യ വില്ലേജായി ഇരട്ടയാർ മാറും. ഇവിടെ റീസർവേ ആയിട്ട് ബന്ധപ്പെട്ട് റീസർവേ അദാലത്ത് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയപ്പോൾ പൂർണ്ണമായ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ടീമുകളെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശത്ത് വിന്യസിച്ച് റീസർവേ ആദ്യം പൂർത്തീകരിക്കുന്ന പഞ്ചായത്തായിട്ട് ഇരട്ടയാർ മാറാൻ പോകുന്നത്. ഏതാണ്ട് 26 പുതിയ മെഷീനുകൾ വെച്ചുകൊണ്ട് റീസർവേ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഇരട്ടിയാറിലെ പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ക്യാമ്പ് ഓഫീസാക്കി തൊടുപുഴ സർവേ സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിൽ 10 സർവേയർമാരും 2 എക്സ്പേർട്ടുമാരും ഉൾപ്പെടുന്ന ടീമാണ് സർവേ നടപടികൾ നടത്തിവരുന്നത്. ഡിജിറ്റൽ ലാൻഡ് സർവേ പ്രവർത്തനത്തിന് ഭൂ ഉടമകൾ തങ്ങളുടെ വസ്തുവിന്റെ അതിർത്തി കാടുവെട്ടിത്തെളിച്ച് നൽകേണ്ടതാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.